കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ആറ്റിങ്ങൽ ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനം സംഘടനാ സംസ്ഥാന കമ്മിറ്റി അംഗം ബി പി മുരളി ഉദ്ഘാടനം ചെയ്തു. കൈത്തൊഴിലാളികളുടെ ശക്തീകരണമായിരുന്നു. കൈത്തൊഴിലാളികളുടെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രദേശം കൂടിയാണ്. ഇന്നിപ്പോ കൈത്തൊഴിലാളിയുടെ അസംഘടിത പ്രസ്ഥാന സംഘടിത രീതി ആധുനിക കാലഘട്ടത്തിൽ കുറേയേറെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളും വേണ്ടത്ര ജാഗ്രതയായി വരും. മറ്റൊന്ന് കൈത്തറി തൊഴിലാളികളുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ജില്ലയിലും ഒക്കെ ഈ താലൂക്ക് ഈ പ്രദേശം. ആ കൈത്തറി തൊഴിലാളി മേഖലയും ഏകദേശം നഷ്ടപ്പെട്ടു. അന്യം അതിന്റെ ഫലമായി തൊഴിലാളി വർഗത്തിന്റെ ഒരു സംഘടിത ശക്തി ചിതറി പോവുകയാണ്. അതിനോടൊപ്പം വളർന്നുള്ളത് തന്നെ നമ്മുടെ പ്രദേശത്ത് കർഷക തൊഴിലാളി പ്രസ്ഥാനം നാമമാത്രമായിട്ടുള്ള മെമ്പർഷിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അന്ന് നമ്മുടെ താലൂക്ക് നമ്മുടെ പ്രദേശത്ത് ഉണ്ടായത്. എന്നാൽ ആദ്യമായി കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപപ്പെടുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലാണ് കയർ തൊഴിലാളി പ്രസ്ഥാനം 1935-36 കാലഘട്ടങ്ങളിൽ ട്രാവൻകൂർ കയർ തൊഴിലാളി പ്രസ്ഥാനം രൂപപ്പെട്ടത്. പിന്നീട് കർഷക തൊഴിലാളി പ്രസ്ഥാനം 40 കാലഘട്ടങ്ങളിൽ ചെറിയ തരത്തിലേക്ക് രൂപപ്പെട്ടു വരുന്നത്. ആ കാലഘട്ടം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടം. പക്ഷെ ആ കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപപ്പെടുന്നത് കൂലി അടിമത്തിനെതിരായിട്ടാണ്. ഇന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന് കർഷക തൊഴിലാളികൾ നേരിടുന്ന കൂലി അടിമത്തം. കൂലി എന്ന് പറയുന്നത് ഉണ്ടാവില്ല, അത് പണമായിട്ടോ ആയിട്ടായിരിക്കില്ല കൊടുക്കുന്നത്, അത് ധാന്യങ്ങളായിട്ടാണ് അന്ന് കൂലി കൊടുത്തിരുന്നത്. നാടി ഗോതമ്പോ നാടി അരിയോ ഇതൊക്കെയാണ് അന്നത്തെ കൂലി സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നത്. ഒരു അടിമ സമാനമായ ജീവിതമായിരുന്നു കേരളത്തില്. അത് കേരളമില്ല എങ്കിലും നമുക്ക് മലയാള ഭാഷ സംസാരിക്കുന്ന പ്രദേശം എന്ന് പറയുന്ന തരത്തിലേക്ക് കേരളം ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. 1943-ലാണ് ആ തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തെ ഈ അടിമ സമാനമായി ജീവിച്ചിരുന്ന ആ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കൈനികര പഞ്ചായത്ത് അവിടെ ഒരു പ്രദേശത്താണ് അതിനാദ്യ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. ബി എസ് എനെ പോലെയുള്ള നേതാക്കൾ അത് നേതൃത്വം കൊടുത്തു. അത് കൂലി വർധനവിന് വേണ്ടിയുള്ള സമരമാണ്, അടിമത്തത്തിനെതിരായിട്ടുള്ള ഒരു സമരമായിരുന്നു. പിന്നീടത് ആലപ്പുഴ ജില്ലയിൽ ആകെ പടർന്നു ട്രാവൻകൂർ കർഷക തൊഴിലാളി യൂണിയനായി രൂപപ്പെട്ടു. KSKTU ജില്ലാ പ്രസിഡന്റ് എ ഗണേശൻ, കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് ലെനിൻ, അഡ്വക്കേറ്റ് സുഗുണൻ, CS അജയകുമാർ, R. രാജു തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. HP ന്യൂസ് ആറ്റിങ്ങൽ.